ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബ്ല്യു ബി ഈറ്റ്സ് എഴുതിയ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന പോയാണ്. ഓക്കെ, ആസ് യൂഷ്വൽ ബിഫോർ ഗോയിങ് ടു പോയ നമുക്ക് ഓതനെ പരിചയപ്പെടാം. 1865 ജൂൺ 13 അയർലൻഡിലെ സാൻഡി മൗണ്ടിലാണ് ഡബ്ല്യു ബി ഈറ്റ്സ് എന്ന വില്യം ബട്ട്ലർ ഈറ്റ്സ് ജനിക്കുന്നത്. ഹി വാസ് എൻ ഐറിഷ് പോയറ്റ് ആൻഡ് വൺ ഓഫ് ദ ഫോർമോ ഫിഗേഴ്സ് ഓഫ് 20th century ലിറ്ററേച്ചർ. ഐറിഷ് ലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു പില്ലറായും അതുപോലെ തന്നെ എബി തിയേറ്ററിൻ്റെ ഫൗണ്ടിങ്ങിലും തൻ്റെ കയ്യൊപ്പ് ചാലിച്ച വ്യക്തിയാണ് വില്യം ബട്ട്ലർ ഈറ്റ്സ്. 1917 ദ വൈൽഡ് സാൻഡ്സ് അറ്റ് കൂൾ എന്ന തൻ്റെ കവിതാ സമാഹാരത്തിലൂടെയാണ് ഈ പോയം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. ഇനി പോയം നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ സ്പീക്കർ അയർലൻഡിലെ കൂൾ പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോവുകയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ കടന്നു പോകുന്ന ചില ചിന്തകളുമാണ് ഈ പോയത്തിൽ മെയിനായിട്ട് നമ്മുടെ ഓതർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് പോയത്തിൻ്റെ ലൈൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഞാൻ ഫൈനലി നമുക്ക് ഓവറോൾ ആയിട്ട് പോയ എന്താണ് എന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ കാണുന്നത്, The trees are in their autumn beauty, the woodland paths are dry. Under the October twilight, the water mirrors a still sky. Upon the brimming water, among the stones and 950 swans. Okay, first stanza നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയുടെ ഒരു പിക്ചറാണ് നമ്മൾ ഓർഡർ തരുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓട്ടം സീസൺ ആണെന്ന് പറയുന്നുണ്ട്. അതിലെ വുഡ്ലാൻഡ്സും ട്രീസിനെ പറ്റിയുള്ള ഒരു പിക്ചർ നമുക്ക് തരുന്നു. അണ്ടർ ദ ഒക്ടോബർ ട്വിലൈറ്റ് ദ വാട്ടർ മിറേഴ്സ് എ സ്റ്റിൽ സ്കൈ എന്ന് പറയുന്നുണ്ട്. അതായത് ഒക്ടോബർ മാസത്തിലെ ഒരു പിക്ചർ, അതിലെ ഓട്ടം സീസൺ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ട്വിലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ട്വിലൈറ്റ് എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സ്റ്റില്ലായിട്ട് വെളിച്ചുണ്ടല്ലോ, അതായത് ഇരുട്ട് വരുന്നതിന് മുമ്പായിട്ടുള്ള ആ അവസ്ഥ, അതിനെയാണ് നമ്മൾ ട്വിലൈറ്റിനെ വിളിക്കുന്നത്. സോ അങ്ങനെ ഒരു നിമിഷത്തിൽ ദ വാട്ടർ മിറേഴ്സ് എ സ്റ്റിൽ സ്കൈ എന്ന് പറയുന്നുണ്ട്. അതായത് വാട്ടർ ഒരു ജലാശയം നമ്മുടെ സ്കൈനെ റിഫ്ലക്ട് ചെയ്യുന്നു, ഒരു മിററിനെ പോലെ വർത്തിക്കുന്നു എന്ന് പറയുന്നു. സോ അവിടെ വെച്ച് അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, 950 സ്വാൻസ് ആണ്, അതായത് 59 സ്വാൻസിനെ അവിടെ കാണുന്നു എന്ന് നമ്മുടെ സ്പീക്കർ പറയുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റാൻസ് പറയുന്നത്. നമ്മൾ സെക്കൻഡ് സ്റ്റാൻസ് നോക്കുവാണെങ്കിൽ, ദ നൈൻറ്റീൻ ഓട്ടം ഹാസ് കം അപ്പോൺ മീ സിൻസ് ഐ ഫസ്റ്റ് മെയ്ഡ് മൈ കൗണ്ട്. ഐ സോ ബിഫോർ ഐ ഹാഡ് വെൽ ഫിനിഷ്ഡ് ഓൾ സഡൻലി മൗണ്ട് ആൻഡ് സ്കാറ്റർ വീലിംഗ് ഇൻ ഗ്രേറ്റ് ബ്രോക്കൺ റിംഗ്സ് അപ്പോൺ ദ ക്ലാമറസ് വിൻസ്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ ഈ കൗണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ അരയനങ്ങളുടെ എണ്ണൽ കൗണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 19 വർഷങ്ങളെടുത്തു എന്ന് പറയുന്നുണ്ട്. 19 വർഷം എന്ന് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഓട്ടം എന്നതിലൂടെയാണ്, അതായത് 19 ഓട്ടം സീസൺ എടുത്തിട്ടാണ് ഞാൻ ഈ കൗണ്ട് പൂർത്തിയാക്കിയെന്ന് പറയുന്നു. വേറൊരിടത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ആദ്യമായിട്ട് ഈ പാർക്കിൽ വന്നത് 19 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. ഓക്കെ, പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ കൗണ്ടിങ് എനിക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, അതായത് ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സ്വാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും അതൊരു സർക്കുലർ മോഷനിലൂടെ പറക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എനിക്കത് കറക്റ്റായിട്ട് എപ്പോഴും എണ്ണാൻ പറ്റിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി തേർഡ് സ്റ്റാൻസ് നോക്കുവാണെങ്കിൽ, ഐ ഹാവ് ലുക്ക്ഡ് അപ്പോൺ ദോസ് ബ്രില്യൻ ക്രീച്ചേഴ്സ് ആൻഡ് നൗ മൈ ഹാർട്ട് ഈസ് സോ ഓൾ ചേഞ്ച് സിൻസ് ഐ ഹിയറിംഗ് അറ്റ് ട്വിലൈറ്റ് ദ ഫസ്റ്റ് ടൈം ഓൺ ദ ഷോ ദ ബെൽ ബീറ്റ് ഓഫ് ദ വിങ്സ് അബോവ് മൈ ഹെഡ് ടോട്ട് വിത്ത് എ ലൈറ്റർ ട്രെഡ്. ഓക്കെ, ഈ ലൈൻസിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്നാൽ ഇപ്പോൾ എനിക്ക് ഈ ബേർഡ്സിനെ കാണുമ്പോൾ ഒരു ഹാർട്ടേക്കാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം 19 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഈ ലേക്കിലേക്ക് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഈ സ്വാൻസിനെ വീണ്ടും കാണുമ്പോൾ ആ പഴയ സന്തോഷം തനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് ടൈമിൽ ഞാൻ ഒരു ട്വിലൈറ്റിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ അതേ സന്തോഷമല്ല എനിക്കിപ്പോൾ ഉള്ളത്, നേരെ മറിച്ച് എനിക്കൊരു വേദനയാണുള്ളത് എന്ന് നമ്മുടെ സ്പീക്കർ ഇവിടെ പറയുന്നു. അതായത് ഇതിന് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ദ ബെൽ ബീറ്റ് ഓഫ് ദ വിങ്സ് അബോവ് മൈ ഹെഡ്, എൻ്റെ തലയ്ക്ക് ചുറ്റും അത് ബെൽ ബീറ്റ്, അതായത് അരയനങ്ങൾ പാറുമ്പോൾ ഉണ്ടാകുന്ന വിങ്സ് അടിക്കുമ്പോഴുള്ള ശബ്ദം, അതിനാണ് ഇവിടെ ബെൽ ബീറ്റ് എന്ന് പറയുന്നത്. സോ അത്തരം കാഴ്ചകളും അല്ലെങ്കിൽ അത്തരം ശബ്ദങ്ങളൊക്കെ എനിക്ക് സന്തോഷം നൽകിയിരുന്നു ഒരു കാലത്ത്, ബട്ട് ഈ ടൈമിൽ എല്ലാം മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ആൻസർ, അൺവിഡ് സ്റ്റിൽ ലവ് ബൈ ലവ് ദ പാഡിൽ ഇൻ ദ കോഡ് കമ്പാനിബിൾ സ്ട്രീംസ് ഓ ക്ലൈം ദ എയർ ദ ഹാർട്ട്സ് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ് പാഷൻ ഓർ കോൺഗസ്റ്റ് വാണ്ടർ വേർ ദ വിൽ അറ്റൻഡ് അപ്പോൺ ദം സ്റ്റിൽ. ഓക്കെ, ഈ ലൈൻസിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, തനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ലവ് ബൈ ലവറിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പരസ്പരം സ്നേഹിക്കപ്പെടുന്ന കുറച്ച് ജീവനുകളെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. അവർ പരസ്പരം സന്തോഷിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ വാർദ്ധക്യം പ്രാപിച്ചിട്ടില്ല എന്ന് നമ്മുടെ സ്പീക്കർ ഇവിടെ പറയുന്നു. ഇപ്പോഴും ആ യൂത്തിൽ എങ്ങനെയാണ് അവരെ കണ്ടത്, അതേ ഫീലിംഗ് ആണ് അല്ലെങ്കിൽ അതേ ഊർജ്ജമാണ് ഇപ്പോഴും ആ സ്വാൻസിലുള്ളത് എന്ന് നമ്മുടെ സ്പീക്കർ പറയുന്നു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്, But now, they drift on the still water, mysterious, beautiful. Among what rushes will they build? By what lakes, edge or pool, delight man's eyes?
വെൻ ഐ അവേക്ക് സം ഡേ ടു ഫൈൻഡ് ദ ഹാവ് ഫ്ലോൺ അവേ. സോ ഇവിടെ അദ്ദേഹം കുറച്ച് ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ബിഗിനിങ്ങിൽ അദ്ദേഹം പറയുന്നത് ഈ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ മൊമെൻറ്റിലെ സ്വാൻസ് വളരെ കാമായിട്ട് ലേക്കിൻ്റെ സർഫസിലൂടെ ഫ്ലോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഇപ്പോഴും അത് ബ്യൂട്ടിഫുള്ളായി തന്നെ കാണപ്പെടുന്നു. ബട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. എവിടെയാണ് ഈ സ്വാൻസ് ഈ അരയണങ്ങൾ തൻ്റെ കൂട് ഒരുക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ഈ സന്തോഷം അല്ലെങ്കിൽ ഈ സ്വാൻസിനെ ഇനി എവിടെയാണ് വേറെ എവിടെയാണ് കാണാൻ പോകുന്നത്? ആൻഡ് ഫൈനലി അദ്ദേഹം ചോദിക്കുന്നത് വെൻ ഐ വേക്കപ്പ് വൺ ഡേ ടു ഫൈൻഡ് ദാറ്റ് ദ ഹാവ് ഫ്ലോൺ അവേ ഫ്രം കൂൾ. അതായത് ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ സ്വാൻസിനെ കാണാതിരിക്കുന്ന ആ അവസ്ഥ അതെന്നായിരിക്കണം തുടങ്ങിയ ക്വസ്റ്റ്യൻസിലൂടെയാണ് ഈ പോയയുടെ എൻഡാവുന്നത്. ഓക്കെ, നമുക്ക് ഈ പോയ അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ഈ പോയത്തിലൂടെ നമ്മുടെ പോയിട്ട് എന്താണ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ 19 വർഷങ്ങൾക്ക് മുമ്പ് താൻ ഇവിടെ വന്നപ്പോൾ തനിക്ക് ഉണ്ടായ ഫീലിംഗ് അല്ല ഇപ്പോൾ തനിക്ക് ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൽ അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നില്ല. അത് ഇന്നത്തെ ഈ സ്പെസിഫിക് റീസൺ കൊണ്ടാണ് തനിക്ക് ആ വേദന ഉണ്ടായത്, തൻ്റെ ഹാർട്ടേക്ക് ഉണ്ടാകാൻ കാരണം എന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നില്ല. ബട്ട് ഇവിടെ അദ്ദേഹം ചില ലൈൻസ് അതായത് ഹാർട്ട് പോലുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമുക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലവ് ഫീലർ ആയിരിക്കാം. അതായത് അവളെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, ഇപ്പോൾ അവൾ എന്നോടൊപ്പം ഇല്ല എന്നുള്ള ഒരു വേദന ആയിരിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ആ സ്വാൻസ് അതായത് അവർ പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ സ്വാൻസിലും ലവേഴ്സ് ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ളൊരു വേദനയായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇത്തരം ഇങ്ങനെയുള്ള ലൈൻസ് എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. എൻ്റെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, അതായത് മെയിൻലി ക്രിറ്റിക്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ ലൈൻസ് എഴുതുന്ന അല്ലെങ്കിൽ പോയ എഴുതുന്നത് വേൾഡ് വാറിൻ്റെ ഒക്കെ ടൈമിലാണ്. സോ അദ്ദേഹത്തിൻ്റെ വേദനയ്ക്ക് കാരണം ഒരുപക്ഷെ വേൾഡ് വാർ ആയിരിക്കാമെന്ന് ചില ക്രിറ്റിക്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് ലോകം മുഴുവൻ തീരാൻ നഷ്ടങ്ങൾ സമ്മാനിച്ച ഒന്നായിരുന്നു വേൾഡ് വാർ എന്ന് പറയുന്നത്. സോ ആ വേദനയായിരിക്കും അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ലൈൻസ് ചെയ്തിപ്പിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെ അടുത്തുള്ള ആരെങ്കിലും മരിച്ചിരിക്കാം, അല്ലെങ്കിൽ വേൾഡ് മുഴുവനിലെ മരണം അദ്ദേഹത്തെ നടുക്കിയിരിക്കാം. സോ ഇതൊക്കെ ചേർന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു പോയം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ലൈൻസ് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ കാരണം എന്ന് പറയുന്നു. അതായത് 19 വർഷങ്ങൾക്ക് മുമ്പ് താൻ യൂത്തായിരുന്നു എന്നും ഈ കാലയളവിൽ 19 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ആ യൂത്ത്നെസ് അതായത് ഒരു യുവാവെന്ന രീതിയിലല്ല ഇപ്പോൾ താനുള്ളത്, ഒരു മധ്യവയസ്കനെന്നോ അല്ലെങ്കിൽ മരണത്തിനോടടുത്ത ഒരു വ്യക്തിയോ നമുക്ക് വേണം പറയാൻ സാധിക്കും. സോ അപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ചേഞ്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സോ ഈ 19 വർഷങ്ങൾക്കിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതിൽ കൂടുതലും അദ്ദേഹത്തിന് നിരാശ നൽകുന്ന ഒന്ന് തന്നെ ആയിരിക്കണം. സോ അപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അദ്ദേഹം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. സോ പിന്നീട് 19 വർഷങ്ങൾക്ക് ശേഷം ആ സ്വാൻസിനെ അല്ലെങ്കിൽ അരയണങ്ങളെ വീണ്ടും കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ, 19 വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് ഉണ്ടായ ആ നല്ല നിമിഷങ്ങൾ അദ്ദേഹം ഓർത്തു വലിക്കാം, അതുപോലെ തന്നെ അതിനുശേഷം താൻ അനുഭവിച്ച സാഡായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോയിരിക്കാം. അതുപോലെ തന്നെ സ്വാൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതിവിടെ നമ്മൾ കാണേണ്ടത് നേച്ചറിനെയാണ്. ആ നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ കരസ്പർശം ഏൽക്കാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് തന്നെ ഏൽപ്പിച്ചിട്ടില്ലാതിരിക്കുകയാണെങ്കിൽ നേച്ചർ എന്ന് പറയുന്ന കാര്യം എപ്പോഴും സെയിമാണ്, അൺചേഞ്ചബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നു. സോ നേച്ചറും ഹ്യൂമനും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സ്വാൻസ് തന്നെ വിട്ട് പോകുന്ന ആ നിമിഷത്തെപ്പറ്റി നമ്മുടെ സ്പീക്കറിവിടെ പറയുന്നുണ്ട്. അതായത് ഹ്യൂമാനിറ്റിയെ വിട്ട് നേച്ചർ പോകുന്ന അവസ്ഥ, അതായത് ഹ്യൂമാനിറ്റിയും നേച്ചറും തമ്മിലുള്ള അകലം കൂടുകയും എന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്.